എല്ലാവർക്കും നമസ്കാരം. ഉത്സവ കേരളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആന എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു അത്ഭുതമാണ് അല്ലേ? എന്നാൽ അവയെപ്പറ്റി കൂടുതലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പലപ്പോഴും നമുക്ക് സൗകര്യം ലഭിക്കാറില്ല, പലപ്പോഴും നമ്മൾ താല്പര്യപ്പെടാറില്ല എന്ന് തന്നെ പറയാം. ഗജപരിപാലനത്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പകരുക എന്ന ഉദ്ദേശത്തിലാണ് ഉത്സവ കേരള ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇന്ന് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞുതരാൻ വേണ്ടി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് പ്രശസ്ത വെറ്റിനറി സർജനായ ശ്രീ ഗിരിദാസ് ഡോക്ടർ. അദ്ദേഹത്തോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അനിൽ സാറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വാർത്തകൾ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയറും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഈ ഒരു അവസ്ഥയിലും ഇച്ചിരി ഒരു സമയം ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഉത്സവ കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആനയെപ്പറ്റി കൂടുതൽ അറിയുക എന്നുള്ളൊരു പരിപാടിയാണ്. കൂടുതലും അവയർനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ, ഇപ്പം നമ്മുടെ ഈ മേഖല ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത് അല്ലേ? ഇപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഡോക്ടർ, എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊന്ന് പറയാം. ആന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അയവർക്കും മനസ്സിന് കൗതുകം കൊടുക്കുന്ന, ചെറുപ്പം മുതൽ കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ആന എന്ന് പറഞ്ഞാൽ ഒരു വികാരമാക്കി മാറ്റും എന്ന് കേരളത്തിൽ, അല്ലെങ്കിൽ പൊതുവേ ഒരു ആന ഒരു വികാരമാണ്. ആനയുടെ മൊത്തം ജീവിക്കുക, ആനയെ കാണുക എന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ആനയെയും കടലിനെയും എത്ര കണ്ടാലും മതി വരില്ല എന്നാണ് നമ്മൾ പറയാറ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ആന പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചങ്ങലക്കലൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആന മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ചെറുതിലെ ഓടി വീടിൻ്റെ വെളിയിൽ വന്ന് ചങ്ങലക്കലക്കാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക, ആ ഒരു അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു സ്വപ്നമാണത്. ആ ചങ്ങലക്കലക്കം ആണ് നമ്മൾ ഇനി അത് ആ ചങ്ങലക്കലക്കം ഇനിയും തുടർന്ന് കേൾക്കും. അപ്പോൾ ചങ്ങലയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. പക്ഷേ ആന എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് അനിമലാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വൈൽഡ് നേച്ചറുണ്ട്, നിലനിൽക്കുന്ന. അതിനെ നമ്മൾ നാട്ടിലേക്ക്, അതായത് മനുഷ്യൻ്റെ സഹവാസം, ഒരുപാട് കാലങ്ങളായിട്ട് മനുഷ്യനും ആനയും തമ്മിലുള്ള സഹവാസമുണ്ട്. അത് പ്രാചീന കാലം മുതൽക്ക് ആന നമ്മുടെ ഒരു എന്താ പറയുക, ഹെവി ലോഡ് വർക്കറാണ്. ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. തീർച്ചയായിട്ടും ഇന്റഗ്രൽ പാർട്ടാണ്. കാരണം ഇതിൽ ഇന്റഗ്രൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിൽ ആന നിലനിൽക്കണമെന്ന് നമ്മുടെ പൂർവികർ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആനയെ നമ്മളിലേക്ക് അടുപ്പിച്ചത്, അല്ലെങ്കിൽ അന്യം നിന്ന് പോവും. ഓരോ മൃഗവും ഈ പ്രപഞ്ചത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്നതിന്റെ കാരണം അതിൻ്റെ യൂട്ടിലിറ്റി കുറയുകയും അതിന് സൗകര്യം കിട്ടാതെ വരികയും വരുമ്പോഴാണ്. ആന എന്ന് പറയുമ്പോൾ ഭക്ഷണമാണ് ആനയുടെ പ്രധാന കാര്യം. കൂടുതൽ ഭക്ഷണം, കൂടുതൽ അറിയാം, ഒരു ജംബോ ആണ്, ജംബോ ഫീഡറാണ്. ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കണം. ഏകദേശം 18 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കുക എന്നാണ് അതിന്റെ ഏറ്റവും വലിയൊരു ചടങ്ങ്. മറ്റുള്ള മൃഗങ്ങൾക്ക് മാതിരി ഭക്ഷണം സ്റ്റോറിങ് ഇല്ല, കഴിക്കുക അയവിറക്കുന്ന ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുക, അത് ദഹിച്ചു പോവുക, അത് അതായത് നമുക്കൊക്കെ അറിയാം പിത്തസഞ്ചി വേണം. മനുഷ്യർക്കൊക്കെ പിത്തസഞ്ചി ഉണ്ട്, ലിവറില് പിത്തരസം സൂക്ഷിച്ചു വെക്കാൻ പിത്തസഞ്ചി ഉണ്ട്. അത് നമ്മൾ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാനാണ് പിത്തരസം. ആ ബയില് അപ്പൊ ആ സഞ്ചിയിൽ നിന്ന് ആവശ്യത്തിന് പുറത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ ദഹനം നടക്കുന്നത്. ആനയ്ക്ക് പിത്തസഞ്ചി ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനയ്ക്ക് സ്റ്റോർ ചെയ്യാനുള്ള സമയമില്ല. ഒരു ഡെയിലി 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് ആനയ്ക്ക് ഈ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം? അത് ദൈവം അന്നേ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മൃഗമാണ്, അല്ലെങ്കിൽ അതാണ് ആന. ആനയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം, അതിനിടയിൽ ആന എന്തും ചെയ്യാൻ തയ്യാറാ. അതായത് ആനയ്ക്ക് ഇപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാം, ഇപ്പൊ താജ്മഹൽ പോലത്തെ ആ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത മൃഗം ആനയാണ്. അന്ന് കാലത്ത് യൂസ് ചെയ്തിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ പണിയുന്നതിന്, അമ്മ വലിയ വലിയ പാറക്കെട്ടുകൾ മുകളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ആനയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനുഷ്യർ ഒരുപാട് പേരുണ്ടെങ്കിൽ ആന എന്നൊരു മൃഗത്തിന്റെ കഴിവ് നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കാടുകളിൽ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് ജനങ്ങൾ, അതായത് അതൊരു ഒരു
എന്താ പറയുക ഒരു സുഹൃത്തായിട്ടാണ്, മനുഷ്യന്റെ ഒരു ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു സുഹൃത്തും ടൂളും കൂടിയാണ് ആ മൃഗം. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അതൊക്കെ പണ്ട് കാലത്തെ ഒരു ഒരു ഇതായിരുന്നു, മരം പിടി അല്ലെങ്കിൽ അമൃഗങ്ങൾ പണിയാനായിട്ട്. ഇപ്പോൾ നമ്മൾ മെഷീനറി ലോകമാണ്, ഇപ്പൊ നമുക്ക് അതിനെ വലിയ വലിയ ക്രെയിനുകളുടെ ടെക്നോളജി വന്നു. അപ്പൊ ആനക്ക് ഇപ്പോൾ വർക്ക് എന്ന് പറയാനായിട്ട് എന്താ പറയുക, അമ്പലങ്ങളിൽ എഴുന്നള്ള ടൂറിസ്റ്റുകളുടെ ഒരു ജേർണി ആണ് ഇതൊന്നും. ആനയ്ക്ക് അത്ര ഒരു കമ്പയർഡ് ടു നേരത്തെ ഹാർഡ് വർക്ക് നോക്കുമ്പോൾ ഇതൊരു ഹാർഡ് വർക്കല്ല, ഇതൊരു സോഫ്റ്റ് ടച്ച് വർക്കാണ്. പക്ഷെ ആ വർക്ക് നല്ല രീതിയിലാവണമെങ്കിൽ അത് ഇത് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പണിയാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിലാണ് ആന വന്ന് നിൽക്കുകയും ആ പ്രോഗ്രാം പങ്കെടുക്കുന്നത്. അപ്പം ആനയ്ക്ക് ആവശ്യമായ ഒരു ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഒരു സഹവാസവും കൂടി വേണം. ആ സഹവാസമാണ് നല്ലൊരു പാപ്പാൻ. കാരണം ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടീനെ ഒരു ജനത്തിരക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി പരിഭ്രാന്തനാവും. മനുഷ്യരുടെ കുട്ടികൾക്ക് അങ്ങനെയാണ്. നമ്മളിപ്പോ വലിയ വലിയ 4 പ്രായം 5 മാസം 5 വയസ്സ് പ്രായമുള്ള കുട്ടി ഒരു ജനക്കൂട്ടത്തിനിടയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കും. പിന്നെ അവരെ അച്ഛനെ അമ്മയെ കണ്ടാൽ മാത്രമാണ് അത് തിരിച്ച് നോർമൽ ഇതിലേക്ക് വരുന്നത്. അത് ഈ അച്ഛനമ്മ 4 കുട്ടി വയസ്സിന് വേണ്ടി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഈ ആന ജനക്കൂട്ടത്തിനുള്ളിൽ പാപ്പാന്റെ കൂടെ നിൽക്കുന്നത്. പാപ്പാനാണ് ആനയുടെ സെക്യൂരിറ്റി. വലിയ ഒരു ആനയ്ക്ക് ഒരു ചെറിയൊരു പാപ്പാൻ മതി അത് കൊണ്ടു നടക്കാൻ. അത് എന്താണ് പറയുന്നത് അതനുസരിക്കാൻ തയ്യാറായിട്ടാണ് ആന നിൽക്കുക. ആനയ്ക്ക് വേണ്ടത് അപ്പോഴും വേണ്ടത് ഭക്ഷണം വെള്ളമാണ്. ഈ നല്ല ഭക്ഷണം നല്ല വെള്ളം കൊടുക്കുന്ന പാപ്പാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനുസരിക്കും. അതിന് വേറെ ഒരു ഇപ്പോൾ നമുക്കറിയാം മനുഷ്യ മൃഗ സംഹിത തന്നെ കാർണിവോറസ് കൊന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാ. ഇത് ഹെർബിയോറാണ്, ഒരിക്കലും ഒരു ഒന്നിനെയും കൊന്നിട്ടല്ല. പുല്ല്, ഇലകള്, മുള ഇതൊക്കെയാണ് അതിന്റെ ഭക്ഷണം. അപ്പൊ അതിന് കൊല്ലാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഇല്ല. പക്ഷേ കൊല്ലുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മളിപ്പോ പാപ്പാനെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാട്ടുകാർ ഉപദ്രവിക്കുക, അതിനെ ഉപദ്രവിച്ച് ദേഷ്യം നിലനിൽക്കുമ്പോൾ മാത്രമാണ് തിരിച്ച്. അത് തിരിച്ചടിക്കുമ്പോൾ അത് വലിയൊരു ഫോഴ്സ് ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ഇമ്പാക്ട് വലുതാണ്. അത് മനുഷ്യൻ ചെറുതും ആന വലുതായത് കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റിലുള്ള പ്രോബ്ലമാണ്. അപ്പൊ ആനയെ സംരക്ഷിക്കാനായിട്ട് നല്ലൊരു പാപ്പാൻ ഉണ്ടാവുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഒരു ആനയെ സംബന്ധിച്ച് നമുക്ക് പറയാം ഒരു പാപ്പാൻ തന്നെയാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. ഒരു മഹട്രി, നല്ല മഹട്രി, അതായത് ഒരു കൊച്ചുകുട്ടിക്ക് അച്ഛൻ എന്ന പോലെ അമ്മ എന്ന പോലെയുള്ള ആ ഒരു സ്നേഹവും പരിപാലനവും കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അദ്ദേഹം ചിലപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെങ്കിൽ പോലും അതിന്റെ ഒരു പേഴ്സണൽ അതിനെ കൊണ്ട് നടക്കാനായിട്ട്, അതിനെ ഉപദ്രവിക്കാതെ, അദ്ദേഹം മദ്യപിച്ചു എന്നുള്ളത് ഓക്കെ, അതൊക്കെ അതിന്റെ പേഴ്സണൽ വശങ്ങളാണ്. പക്ഷേ മദ്യപിച്ച് അതിനെ കൊണ്ട് നടക്കരുത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൺട്രോൾ ഇല്ല. ഇത് ആനയെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് പിന്നെ ആള് മദ്യപിച്ചുകൊണ്ട് ആനയ്ക്ക് വിഷമമില്ല. പക്ഷെ ആനയെ കൊണ്ടുനടക്കുമ്പോൾ നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന മാതിരിയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആന നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മൾ സ്വയം മദ്യപിച്ച് കഴിഞ്ഞാൽ ആന കയ്യിന്ന് പോവാം, അങ്ങനെ സംഭവിക്കാം. അപ്പൊ നല്ലൊരു പാപ്പാനാണ് ആദ്യത്തെ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഒരു ആനയുടെ വെൽഫെയർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. ഉടമസ്ഥനായാലും നല്ലൊരു പാപ്പാൻ അല്ലെങ്കിൽ കഴിഞ്ഞു. പിന്നെ ഉടമസ്ഥർ ചെയ്യുന്ന മറ്റൊരു തെറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിക്കടി പാപ്പാന്മാരെ മാറ്റുക. ചില ചില ചെറിയ ചെറിയ കാരണങ്ങളാൽ പാപ്പാനെ മാറ്റുക, അത് ചെയ്യാൻ പാടില്ല. കാരണം പാപ്പാൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ മാറിയാലും കുഴപ്പമില്ല, പാപ്പാൻ മാറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലെ ഒത്തിരി ആനകൾ പെട്ടെന്ന് ഒരാൾ കേറുമ്പോഴാണെങ്കിലും ചെറിയൊരു റിയാക്ഷൻസ് അല്ലെ, ഒന്ന് അതൊന്ന് അഗ്രസീവ് ആകുന്നതും അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ നമുക്കറിയാം ഇപ്പൊ ആന ആനയ്ക്ക് ആനയുടെ ഒരു നാച്ചുറൽ ഒരു ഫിനോമിനയാണ് മതം. അതൊരു മെച്യൂരിറ്റിയുടെ ഭാഗമാണ്, ഹോർമോണൽ ചേഞ്ചസ്. അതായത് മനുഷ്യനിലുണ്ടാവുന്ന അതേപോലെ തന്നെ മൃഗങ്ങളിലുണ്ടാവുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് ആണ്. അത് ഒരു കുട്ടി കൊമ്പനാനകൾക്കാണെങ്കിൽ മുട എന്നൊക്കെ പറയും, മുട ചെറിയൊരു ദേഷ്യം കാണിക്കും. അതൊരു കന്നമുണ്ട്, കന്നം എന്ന് പറയുന്നത് കണ്ണിന് ചെവിയുടെ ഇടയിൽ ഒരു കന്ന ഗ്രന്ഥിയുണ്ട്, അതിൽ നിന്ന് ഡിസ്ചാർജ് വരും. അപ്പൊ ആ സമയത്താണ് ആനയുടെ ശരീരത്തില് മാക്സിമം ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ വരുന്നത്, ടെസ്റ്റോസ്റ്റിറോൺ വരുന്നത്, സെക്സ് ഹോർമോൺസിന്റെ ഇൻക്രീസ് വരുന്നത് അപ്പോഴാണ്. അപ്പൊ ആ സെക്സ് ഹോർമോണിന്റെ ഇൻക്രീസ് വരുമ്പോഴാണ് മീറ്റിംഗില് കൂടുതൽ താല്പര്യം കാണിക്കുകയും മെയ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, റീപ്രൊഡക്ഷൻ. അപ്പൊ ഈ മതം ഒരു നോർമൽ ഫിനോമിനയാണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നല്ല മതം കാണിക്കുന്ന ആനയാണെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും.
ആരോഗ്യം ഇല്ലാത്ത ഹന മതം കാണിക്കുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതായത് ഒരു 90 ദിവസം നീണ്ടു നിൽക്കുന്ന മതമൊക്കെ ഒലിച്ചു നിൽക്കുന്ന ആന എന്ന് പറയുന്നത് വൈബ്രന്റ് ആണ്. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ആനകൾക്കാണ് അത് ഉണ്ടാവുള്ളൂ. ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ, പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മതത്തിന്റെ ചാൻസ് കുറയുമ്പോൾ അതിന്റെ ആ ആരോഗ്യത്തിലുള്ളൊരു കുറവ് കാണിക്കുന്നതാണ്. അപ്പൊ മതം വേണം. ആ മത സമയത്ത് മതകാല പരിചരണമുണ്ട്, അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് പല ആനകൾക്കും പല രീതിയിലാണ്. ചില ആനകളെ മതകാലത്ത് നന്നായി നമുക്ക് കെയർ ചെയ്യാൻ പറ്റും, നന്നായി വെള്ളം കൊടുക്കാം, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ചെയ്യും. ചില ആനകൾ ഭക്ഷണം കഴിക്കില്ല, ചില ദേഷ്യം, പാപ്പാനോട് ദേഷ്യം, ഉടമസ്ഥരോട് ദേഷ്യം, നാട്ടുകാരോട് ചിലപ്പോൾ സ്നേഹമുണ്ടാവും, ചില ചില വ്യക്തികളോട് സ്നേഹമുണ്ടാവും. അതൊരു അതൊരു ഡിഫറൻസ് ഉണ്ട്, പല ഡിഫറൻസസ് ധാരാളം ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും മതം വേണം. മതം കൃത്യസമയമായ ഒലിക്കണം. ഒലിച്ചിറങ്ങി അത് പ്രീമസ്ത്, മസ്ത്, പോസ്റ്റ് മസ്ത് ഇങ്ങനെ മൂന്ന് കണ്ടീഷനിലൂടെ 90 ദിവസം കടന്നു പോകുമ്പോൾ ആന സ്വയം ആരോഗ്യവാനാവാണ്. ഒരു മതകാലം കഴിഞ്ഞാൽ ആനയ്ക്ക് ശരീരത്തിൽ ഒരു ഉണർവാണ് ഉണ്ടാവുന്നത്, ഒരു പുതു ജീവനാണ്, റിജുവിനേഷനാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം വെച്ചാല് ആരോഗ്യമുള്ള ആനകൾക്ക് ഇത് വരുള്ളൂ. അപ്പൊ ആനകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ആ സമയത്ത് അതൊക്കെ മാറിപ്പോകും. അത് കഴിഞ്ഞ് തിരിച്ച് ആന ഒരു ഒരു പെർഫെക്ഷനായിട്ട് തിരിച്ചു വരും. പക്ഷെ ആ സമയത്ത് ഈ തിരിച്ചു വരുന്ന സമയത്ത് പുതിയൊരു പാപ്പ വന്നിട്ട് കൂടുതൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ഇമ്പാക്ട് ഉണ്ടോ? കാരണം മതം കഴിഞ്ഞിട്ട് ആനയെ അഴിക്കുമ്പോൾ പഴയ പാപ്പാനാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒരു ചുള്ളിക്കമ്പ് വെച്ച് അടിച്ചാൽ തന്നെ ആന ചാടിയിരിക്കും, ആന അനുസരിക്കും. ഇത് പരിചയമില്ലാത്ത പാപ്പാനാണ്. പുതിയൊരു പാപ്പാനാണെങ്കിൽ, ആനയുടെ ചിട്ടകൾ അറിയാത്ത പാപ്പാനാണെങ്കിൽ ചിലപ്പോൾ ആനയ്ക്ക് ഒരു ദിവസം ചെന്ന വഴിക്കുകയല്ല, ഒരാഴ്ച അതിന്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആനയൊക്കെ മാറ്റി ആനയുമായിട്ടൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ബന്ധപ്പെടണം. ആനയ്ക്ക് തോന്നണം ശല്യക്കാരനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ട്. അതായത് ആ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒന്ന് ഒരു 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 താളത്തിൽ വരണം. അതുവരേക്ക് ആനേനെ പുറകിൽ ആനയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആനേനെ വിളിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് വന്ന് ഇന്ന് കഴിഞ്ഞ് നാളെ കെട്ടി അഴിച്ചു മറ്റന്ന പ്രോഗ്രാമിന് പോയി, അത് ശരിയല്ല. അത്തരം കേസുകളൊക്കെ എപ്പോഴും അപകടത്തിലേ സംഭവിച്ചിട്ടുള്ളൂ. ഇവരുടെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമല്ലേ, ആനയും പാപ്പാനും ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. കാരണം ചില ആന 100 മീറ്റർ അകലെ നിന്നിട്ട് പാപ്പാൻ വിളിച്ചു പറഞ്ഞ ആ കമാൻഡ് വളരെ കൃത്യമായി അനുസരിക്കുന്നതാണ് ആന. അപ്പൊ അത് കമ്മ്യൂണിക്കേഷനാണ്. അത് അതിന് നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷനേക്കാൾ വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. ഒരു ബന്ധമില്ല, ഒരു പാപ്പാന്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ ആനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും പവർഫുൾ ആണ് ആനയും പാപ്പാനുമുള്ള ബന്ധം. വെറുതെ ഞൊടിച്ചു കഴിഞ്ഞാൽ അറിയാം ആന പാപ്പാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ആനയ്ക്കറിയാം. അല്ലെങ്കിൽ വെറുതെ നിലത്ത് തട്ടുകൊടുത്താൽ അറിയാം എന്താണ് പാപ്പാൻ ഉദ്ദേശിച്ചത്. അത്രയും കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്ന ഒരു ബന്ധമാണ് ഈ ആനയും പാപ്പാനും തമ്മിലുള്ളത്. അത് നല്ല രീതിയിലായിരിക്കണം, നെഗറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ല. പിന്നെ ആന ചെയ്യുന്ന പാപ്പന്മാരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാ നല്ല പാപ്പന്മാരും ഉണ്ട്. കാരണം ഇതൊരു മനുഷ്യനും ജീവനുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നല്ലൊരു ആനേനെ കൊണ്ടുനടക്കുന്ന പാപ്പ എന്ന് പറയുന്നത് ആനയെ അറിഞ്ഞു പെരുമാറണം. അതാണ് എന്റെ ആനയെ അറിഞ്ഞു പെരുമാറാനുള്ള ഒരു കഴിവ്. അല്ലാതെ ഇപ്പൊ ഒരു അടി അടിക്കാന്ന് പറഞ്ഞു, ഇപ്പൊ 100 ഓങ്ങാനേ പാടുള്ളൂ. ഓങ്ങല് അടിക്കരുത്, അടിച്ചാല് അടി എന്താണെന്ന് ആന അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനോടുള്ള ഒരു ഇത് പോയി. അതായത് അടി എന്താ ഒരു തവണ അറിഞ്ഞിട്ടുണ്ടാവുള്ളു, അത് നല്ലൊരു അടിയായിരിക്കും. 100 ഓങ്ങല് ഓങ്ങിയിട്ട് അവസാനം ഒരു ഒരു അടിയെങ്കിലും അടിച്ച് ആ അടിയുടെ അത് 100 ഓങ്ങലിൽ തന്നെ അത് മനസ്സിലെ ആനയുടെ മനസ്സിൽ കയറി വരും. അപ്പൊ വെറുതെ അടിച്ചുകൊണ്ടിരുന്ന ഞാനായിരിക്കും ഇത്, ഇത്രേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ അത് യൂഷ്വലാണ്. പക്ഷെ അടി കിട്ടാതെ ഇങ്ങനെ പറഞ്ഞ് 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 ചെയ്യിക്കുന്ന പാപ്പാനാണെങ്കിൽ ആനയെ അറിഞ്ഞു പെരുമാറാന്ന് പറയുന്നതിനെ, അതാണ് അതിൽ അതിലെ ഏറ്റവും വലിയ മുഖ്യമായ ശൈലി. ഇപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ ആണെങ്കിലും നമുക്കിവിടെ ഒത്തിരി പേര് കേട്ട പാപ്പാന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അവരൊക്കെ അവരൊക്കെ ഈ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഈ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് വന്നവരായിരിക്കുമല്ലോ കുറെയൊക്കെ. അപ്പൊ ഇപ്പം നമ്മളിപ്പം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പം ട്രെയിനിങ് ക്യാമ്പുകൾ അല്ലെ പലർക്കും പാപ്പാന്മാർക്ക് പുതിയ, അപ്പൊ അവിടെ ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ ഇങ്ങനത്തെയുള്ള ഇൻഫർമേഷൻ? കാരണം നമ്മള് 2-3 ദിവസത്തെ ഒരു ട്രെയിനിങ്ങിൽ എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ചടങ്ങാ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളൊന്നും പരിചയപ്പെടാനുള്ള ചടങ്ങിലുപരി ആനയെ അഴിക്കാനുള്ളൊരു കഴിവ് ആ പാപ്പാന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1-3 ദിവസം കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പരിചയമുള്ള ആൾക്ക് കുറച്ചൊരു നമ്മൾ റിഫ്രഷിംഗ് ഒരു 2-3 ദിവസം കൊടുക്കാന്നല്ലാതെ ശരി റിയൽ ആയിട്ടുള്ള ആനപ്പാപ്പാൻ ട്രെയിനിങ് അവിടെ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇപ്പം ഇല്ല. അതായത് നമ്മൾ എന്താ വെച്ചാൽ ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു ആനപ്പാപ്പാൻ,
എനിക്ക് കഴിവുകളുണ്ട്, എന്റെ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നു. അതൊരു ഒറ്റ ദിവസം കൊണ്ടല്ല, അത് എന്റെ കൂടെ വന്ന് എന്റെ ഞാൻ പറയുന്ന അടുത്തഴപഴകി ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു സിലബസ് ഇല്ലേ? ശരിക്ക് സിലബസ് ഓറിയന്റഡ് അല്ല. എന്റെ കൂടെ വരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞു കത്തിയെടുക്കാൻ പറഞ്ഞ അപ്പൊ കത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ കൊളത്താൻ പറഞ്ഞ അപ്പൊ കൊളത്തുമ്പോ ഏത് ടൈപ്പ് കൊളത്ത് വേണം, എങ്ങനെ ചങ്ങലകളെ കുറിച്ച് പഠിക്കുന്നു, എങ്ങനെ പെട്ടെന്ന് ആന തെറ്റിക്കഴിഞ്ഞാൽ കെട്ടാൻ പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് ആനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അതൊരു പക്ഷേ അദ്ദേഹം പഠിക്കുന്നത് ഈ കോഴ്സ് ഓഫ് ഈ അദ്ദേഹത്തിന്റെ ജോലിയിലൂടെ ആയിരിക്കും അദ്ദേഹം ജോലിയിലൂടെ, അതാണ് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ഏത് സമയത്ത് എന്താണ് വരാന്ന് അറിയില്ല. ഇത് നേരത്തെ വരച്ച ഒരു ചിത്രമല്ല, നമ്മള് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഇപ്പൊ ഒരു നല്ലൊരു പാപ്പാന്റെ കീഴിൽ നിൽക്കുമ്പോ ആ പാപ്പാൻ കാലത്ത് എഴുന്നേറ്റ് ആനയിൽ എന്താ ചെയ്യണമെന്ന് നോക്കി പഠിച്ച് അതിന് വേണ്ടതായ രീതികൾ നമ്മൾ അത് ആക്സസ് ചെയ്ത് സംശയങ്ങൾ ചോദിച്ച് അങ്ങനെയാണ് നമ്മളൊരു ഒരു നല്ലൊരു ആനക്കാരനായി മാറി. അങ്ങനെ ആനക്കാരനായി കഴിഞ്ഞ ഒരു ഗുരുവും ശിഷ്യനായി കഴിഞ്ഞാൽ ഗുരു പറയും ശിഷ്യന്റെ അടുത്ത് ഇനി നീ ഒറ്റയ്ക്ക് അഴിക്കാൻ നിനക്ക് പറ്റും, നീ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വേറൊരു ആനയിലോ അല്ലെങ്കിൽ ആ ആനയിലോ എന്നെ ചിലപ്പോൾ ഗുരു പാപ്പാൻ ആക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പം അവനൊരു അവൻ്റെ ലക്ഷ്യം ഒരു നല്ലൊരു പാപ്പാനായിട്ട്, അതൊരു ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒന്നല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇതിപ്പോ ജോലി സഡനായിട്ട് ഷർട്ട് മാറുന്ന മാതിരിയാണ് ആൾക്കാര് ആനയും പാപ്പാനും തമ്മിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന ആളായിരിക്കില്ല നാളെ കാണുക. അപ്പൊ നമ്മൾ തന്നെ ഇന്ന് ഇഞ്ചക്ഷന് മരുന്നിന് പോയി പിന്നെ വേറൊരാള് പാപ്പാനെ വിളിക്കുന്ന പറയുമ്പോ അല്ല സാറേ ഞാനാണ് ഇന്നത്തെ പാപ്പ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും ഇതിനൊരു നല്ല കാര്യമേ അല്ല. അല്ല അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞല്ലേ ആ ഒരു അതൊരു മോട്ടറല്ലല്ലോ, അപ്പൊ മനുഷ്യനും ആ മൃഗവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ ബോണ്ട് നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. മുന്നേറാൻ ചിലപ്പോ കുറച്ച് സമയം, പക്ഷേ സമയത്ത് വേണമെങ്കിൽ പ്രതിരോധം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ പണ്ട് ചില ആനക്കഥകളൊക്കെ കേൾക്കുമ്പോ ഒത്തിരി കാലമായിട്ട് പാപ്പാമാരെ സംരക്ഷിച്ച ആനകൾ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് സ്നേഹിച്ചാല് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എനിക്ക് അതിപ്പോ നമുക്ക് വളരെ വൈകിയതും പോണ്ട, പണ്ട് ഇവിടെ ഒരു ആന കൊണ്ടുപോകുമ്പോ പാപ്പാൻ മദ്യപിച്ചു, പാപ്പാൻ അവിടെ മദ്യപിച്ച് റോഡിൽ കിടന്നു, പിന്നെ ആന ആ പാപ്പാനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ ഇയാളെ ബോധം വരുന്നവരാ, വേറെ ആരും വീഴുക തൊട്ടപ്പുറത്തുള്ള പട്ടി ഇതൊക്കെ പോകുമ്പോ ആള് പാപ്പാനെ ഒതുക്കി കാൽക്കൂട്ടിൽ നിർത്തിയിട്ട് നിൽക്കുന്ന ആനകളുണ്ട്. പാപ്പാനെ വാരിയെടുത്ത് കൊമ്പത്തൊമ്പത്ത് നടക്കുന്ന ആനകളുണ്ട് അറിയാം. അത് ഇപ്പൊ കാളകളായാലും കാളവണ്ടികള് പിന്നെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാളവണ്ടി കാളകൾക്ക് അറിയാൻ പാപ്പാൻ കയറി. നമ്മൾ വിചാരിക്കുന്ന മാതിരി എന്താ പറയാ മനുഷ്യരാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. പക്ഷെ മൃഗങ്ങള് സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ അവർക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ. അവർക്ക് അവരുടെ അവരെ കൊണ്ടു നടക്കുന്ന ആള്, അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആള്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആള്, അവരെ കുളിപ്പിക്കുന്ന ആള്, ഇപ്പൊ മനുഷ്യന്റെ മനുഷ്യ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു പാപ്പാൻ മനുഷ്യനാണല്ലോ, ആ മനുഷ്യൻ ഒരു മൃഗത്തിനെ കാലത്ത് വന്ന് കുളിപ്പിക്കുന്നു, കുളിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിന് വെള്ളം കൊടുക്കുന്നു, മാറ്റി കെട്ടുന്നു, അതിൻ്റെ ഇരണ്ടം വൃത്തിയാക്കുന്നു. അങ്ങനെ ഒരു ഒരു നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം അവിടെ ഉണ്ട്. അല്ലാതെ വന്നൊഴി കഴിച്ച് വെള്ളം കൊടുത്ത് കെട്ടി അങ്ങനെയല്ല. ആ അതിൻ്റെ അടുത്ത് വന്ന് അതിനെ വിളിച്ച് അതിനെ ഉണർത്തി അതിൻ്റെ മൈൻഡിനെ നമ്മളൊന്ന് ഇതായി അതിലേക്ക് ഒരു മോർണിംഗിൽ വരുമ്പോൾ ആന തലേദിവസം അവിടെ ആക്കി പിന്നെ ചിലപ്പോൾ വീട്ടിൽ പോയി തിരിച്ച് കാലത്ത് വരുമ്പോൾ ഒന്ന് വിളിച്ച് ആനയുടെ ഒരു ഒരു രമ്യതയിൽ വന്ന് ഒരു ഇണക്കം മൂളി തട്ടി. അപ്പൊ ഇണക്കം മൂളുമ്പോ ആന ഇരണ്ടം ഇടും, കണയറക്കി മൂത്രം ഒഴിക്കും. അതായത് അത് റിലാക്സേഷന്റെ മൂഡാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ടെൻഷനായി റിലാക്സേഷൻ ഉണ്ടാവില്ല. അപ്പൊ ആന ഇളക്കം മൂളി അത് കണയറക്കി മൂത്രം ഒഴിച്ചു. അപ്പൊ ആ പാപ്പാന് വിശ്വാസമായി, വന്ന ആളെ കുറിച്ച് അറിഞ്ഞു അറിഞ്ഞു. നില ചിലപ്പോ ചിലത് തുമ്പിയോണ്ട് നിലം കൈ അടിക്കാന്ന് പറയും. അപ്പൊ ആ ഒരു ട്രംപറ്റിംഗ് ആ സൗണ്ട് വന്നപ്പോ ആ സന്തോഷമായി, വന്നു ഇന്നലെ പോയതാ ഇന്ന് കാലത്തെത്തി. പിന്നെ ഇനി എനിക്ക് നല്ല ഭക്ഷണം കിട്ടും. പിന്നെ എന്നെ കുളിപ്പിക്കും. ചില ആനകൾ രാവിലെ വരുമ്പോ എന്തെങ്കിലും വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂക്കുവോ? അതിപ്പോ വിഷമതകളല്ല. ഇപ്പൊ ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ആനയുടെ അടുത്ത് പോയിട്ട് മോനെ എന്താ വിഷമം എന്ന് ചോദിച്ചാൽ എവിടെയാ മുറിവെന്ന് വെച്ചാൽ കാണിച്ചു തരും. അവളെ എത്രയോ ആനകൾ കാണിച്ചു തരുന്നു. ആ ഇനി നമ്മള് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പോട്ടറാ നാളെ വരാന്ന് പറഞ്ഞാൽ അപ്പൊ പാപ്പാൻ പറയുന്നു വേണ്ട, നമുക്ക് കമന്റ് തരും പൊക്കോ ഞാൻ പോവാ ബൈ പറയും. നമ്മളെടുത്ത് എത്രയോ ആനകള്
ചിലത് തലാട്ടും ആ പോട്ടെ സുഖം തന്നെയല്ലേ ഹന തലയാട്ടി നിൽക്കും ആ കുഴപ്പമില്ല സുഖാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മളെ തിരിച്ചറിയും പെട്ടെന്ന് നമ്മൾ ചെന്ന ആന കിടക്കാത്ത ആനകളുണ്ട് മടിയന്മാരുണ്ട് ഇഞ്ചക്ഷൻ ചെയ്യണ കാരണം കൊണ്ട് കെടുക്കില്ല അപ്പൊ നേരത്തെ നമ്മൾ വിളിച്ചു പറഞ്ഞ് കെടുത്തതിന് ശേഷം അവിടെ ചെല്ലാവൂ അല്ലെങ്കിൽ അവൻ കെടുന്നില്ലേ നമുക്ക് അവനറിയാം എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാനാണ് പിന്നെ എന്നാലും പക്ഷെ നമ്മളെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല കാരണം അവനറിയാം എന്തോ നമുക്ക് അതിനു വേണ്ടി ചെയ്യണതാന്ന് അതിനറിയാം അത് 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 നമ്മളും അങ്ങനെ ചെയ്യാവൂ നമ്മൾ എടുത്ത് സഡൻ ആയിട്ട് ചെയ്യാൻ പാടില്ല നമ്മള് ചെയ്യുന്നതിന് ഒരു ഒരു സ്ലോനെസ് നമ്മുടെ കയ്യിൽ വേണം അത് വൈൽഡാണ് നമ്മളും റിസ്ക് ഉണ്ട് റിസ്കി ആണ് കാരണം മനുഷ്യൻ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന നേഴ്സിനെ അടിക്കുന്ന ആൾക്കാരുണ്ട് ദേഷ്യപ്പെട്ട് മനുഷ്യൻ അറിഞ്ഞിട്ടാണ് നേഴ്സിനെ അടിക്കുന്നത് ഇതുകൊണ്ടല്ല ഒരു വികാരം കൊണ്ടാണ് അടിക്കു പോകുന്നത് അതുപോലെ ആനകൾക്കും ചെയ്യാം അപ്പൊ നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം ആനയുടെ അടുത്ത് നിൽക്കാനായിട്ട് കാരണം അത് ഏതുതായാലും മനുഷ്യന് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാ മൃഗങ്ങൾക്കും ചെയ്യാലോ പട്ടീനെ ഇഞ്ചക്ഷൻ പട്ടി കടിക്കാം യൂഷ്വലാണ് അപ്പൊ അതിനുള്ള ഒരു കെയർ ഒരു നമ്മൾ പേഴ്സണൽ ആയിട്ട് അപ്പൊ നമ്മൾ ചെന്നു കിടന്നു അപ്പൊ അതിനെ തോന്നാണ് ആ പിന്നെ ഇപ്പൊ നമുക്ക് കൂടുതൽ വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ നീണ്ടു നിൽക്കുന്ന അസുഖം വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഒരു എന്നും നമ്മൾ ചെല്ലുക മരുന്ന് കൊടുക്കുമ്പോ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇപ്പൊ ഈ ആരൻ്റെ കെട്ട് അതൊക്കെ എത്ര ദിവസം നിക്കാന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിനപ്പൊ ആനയ്ക്ക് ആനയുള്ള നമ്മുടെ ഒരു ബന്ധം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ചെന്ന് പറയുമ്പോ ആന അതനുസരിക്കും നമുക്ക് ചെയ്തു തരും കെടുന്നു തരും പിന്നെ കെടുന്ന നിലയിൽ നമ്മൾ നിന്ന് ഇഞ്ചക്ഷൻ കൊടുത്താലും ആന സഹിക്കും കാരണം ഇഞ്ചക്ഷൻ ചെയ്യണത് എന്തിനാണെന്നത് അതിനറിയാം പക്ഷെ ചിലപ്പോ കെടുക്കാത്ത വേറെ കാരണം കൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ എന്നാലും നിർത്തി ചെവിയിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ നമ്മളെ ഒരടി അടിച്ച് നമ്മൾ കഴിഞ്ഞു പക്ഷെ അത് ചെയ്യില്ല നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട് അത് ചെയ്യില്ല നമ്മൾ സൂചി കുത്തി മരുന്ന് കയറ്റി അപ്പൊ അതിങ്ങനെ നിന്നുവരും ചിലപ്പോ ചെയ്യൊക്കെ ഒന്ന് വലിച്ചു നോക്കും അല്ലാതെ ഞാനങ്ങ് പിടിച്ച് എന്താ പറയാ കീറി കളയും നശിപ്പിച്ച് കളയും എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല പിന്നെ അത് പാപ്പാനുണ്ടല്ലോ പാപ്പാന്റെ കമാൻഡിലായിരിക്കും കൂടുതൽ ഇതൊക്കെ നടക്കുന്നത് ഉടമസ്ഥരെല്ലാവരും കൂടിയിട്ട് ഒരു ഒരു കൂട്ടായ ടീം വർക്കാണ് അതൊക്കെ ഇതൊന്നും തർക്കമില്ല എന്നാലും ഒരു പാപ്പാന ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞ ഒരു ക്ഷമയായിരിക്കും ക്ഷമയാണ് എപ്പോഴും വേണ്ടത് ക്ഷമ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും വേണം ആറ്റിറ്റ്യൂഡ് ക്ഷമയും അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒരാനിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല രണ്ടും വേണം ആറ്റിറ്റ്യൂഡ് എന്നുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ഏറ്റവും വലിയ കാര്യം അത് അതിനെ സംരക്ഷിക്കാനുള്ള അവന്റെ ഒരു ഊർജം അവന്റെ ഒരു ഉള്ളിലൊരു ശബ്ദം ഉണ്ടാവും ഇത് എന്റെ സ്വന്തമാണ് ഇത് എന്റെ വലത് കൈ പോലെ അല്ലെങ്കിൽ ഇടത് കൈ പോലെ അല്ലെങ്കിൽ ഇടത് കണ്ണ് പോലെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് അല്ലെങ്കിൽ വലത് കണ്ണ് സൂക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മള് ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധത്തിൽ കൊടുക്കേണ്ടത് അപ്പൊ അത് തന്നെ തീർച്ചയായിട്ടും അതിന് അതേപോലത്തെ റെസ്പോൺസ് നമുക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതാണ് ആ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യണം ആ ബന്ധത്തിലൂടെ വേണം ഒരു ഒരു ഈ ഇത്രയും വലിയ വന്യമായ ജീവനെ കൊണ്ടു നടക്കാൻ ഇത്രയും വലിയ ജീവി ഒരു ചെറിയ മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്